ആനയുടെ പിന്നാലെ പോകുമ്പോ വീട്ടില് കംപ്ലൈന്റ് ഒക്കെ ചെല്ലത്തില്ലേ? കംപ്ലൈന്റ് എല്ലാം അടിയിലല്ലേ, അടിയാതെ കിട്ടും. പിന്നെ ഏകദേശം ഉത്സവങ്ങളൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നോക്കിട്ട് ഞാൻ ഉത്സവത്തിന് പോവാതെ സ്കൂളിൽ പോകും. നമസ്കാരം. നമസ്തേ. അപ്പം ഉത്സവ കേരളത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഇരിക്കുന്നത് തിരുവേഗപ്പുറ എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവേഗപ്പുറയുടെ പ്രിയനായ ഉണ്ണിയേട്ടനും ഉണ്ണികൃഷ്ണനും നമ്മുടെ ഒപ്പമുണ്ട്. അപ്പൊ നമുക്ക് ഉണ്ണികൃഷ്ണനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഞങ്ങളുടെ ഒരു ചെറിയൊരു സംരംഭമാണ് ഒരു ഉത്സവ കേരളം എന്ന് പറഞ്ഞു. ആനകളെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ പുതുതലമുറയ്ക്കും അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു നവമാധ്യമത്തിലൂടെ പങ്കുവെക്കുക എന്നുള്ളതാണ്, അറിവുകൾ പങ്കുവെക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് ഞങ്ങൾക്ക് ഇന്ന് ഈ അവസരം തന്ന ഉണ്ണിയേട്ടനോട് പിന്നെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരോട് ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. കൊറോണ ഒക്കെ ഒന്നിച്ചില്ലേ? എന്നാലും നമ്മുടെ ഈ മേഖലയൊക്കെ ഉത്സവം ആന എഴുന്നള്ളിപ്പ് ഒരുപാട് കൂടുതൽ ബാധ്യക്കാരെയാണ് കൂടുതൽ ബാധിച്ചത്. ബാധ്യക്കാര് കലാകാരന്മാരും എല്ലാരും ബാലയ നാടകം എല്ലാ ഓട്ടങ്ങളും എല്ലാ മേഖലകളിലും അവരാണ് കൂടുതൽ ബാധിച്ചത്. ഞങ്ങളെ പറഞ്ഞ തുച്ഛമായ ശമ്പളമെങ്കിലും കിട്ടണ്ടോ വിചാരിക്കാം. അതെ, മറ്റത് അവർക്ക് ഒന്നുമില്ല. അവരുടെ ഒരു വലിയൊരു ഇത് തന്നെയാണ്. തിരുവേഗപ്പുറയെ പറ്റി ഒരുപാട് കാര്യങ്ങള് എന്നോട് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ കാണുമല്ലോ. എന്താണ് ഉണ്ണിയേട്ടന് തിരുവേഗപ്പുറയെ പറ്റി പറയാനുള്ളത്? തിരുവേഗപ്പുറ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രസിദ്ധമായ ക്ഷേത്രത്തിന് തൊട്ടിട്ട് ആദ്യം തുടങ്ങാം. അതെ, ക്ഷേത്രമാണ് വലിയ ഗംഭീരമായിട്ടുള്ള സ്ഥലം. ഗംഭീരമാണ്. അതെ, എല്ലാം കൊണ്ടും പഴയ പല കലാകാരന്മാർ ജീവിച്ചു ചേർന്നതും പല പല ആനകളും ഉത്സവങ്ങളും ഉത്സവത്തിന് പല പല ആനകളും വന്ന് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയും ആനകൾ ഉണ്ടായിരുന്നു. ഇവിടെ ആന ഉണ്ടായിരുന്നു. ഇവിടുത്തെ ആന നല്ല ആനയായിരുന്നു, കേമൻ ആനയായിരുന്നു. പിന്നെ പഴയ പല്ലാവൂരാന സ്ഥിരം ഇവിടെ വളർന്നു. ഇവിടെ വളർന്നാണ്. അത് പഴയ ആനയെ പോയായിരുന്നു, വൈക്കത്ത് അഷ്ടമിക്ക് പോയായിരുന്നു. തിരുവപ്പുറ ആനയെ പോയായിരുന്നു. പിന്നെ ഇവിടെ 8 ദിവസം ഉത്സവം അതിഗംഭീരമാണ്. ശിവരാത്രി അതിലെ കേമാണ്. പിന്നെ നെയ്യാട്ടം, അഷ്ടമിക്ക് നെയ്യാട്ടം കേമാണ്. പിന്നെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് തിരുവപ്പുറ അമ്പലത്തിൽ വന്നിട്ട് കുളിച്ച് തൊഴുതിട്ടാണ് തുടങ്ങൽ. എന്താണ് നമ്മുടെ ഈ ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയും എന്തെങ്കിലും ഐതിഹ്യങ്ങളോ? ക്ഷേത്രത്തില് പ്രധാനമായിട്ട് പറയാനുള്ള 3 കൊടിമരാണ്, 3 ശ്രീകോവില്. പിന്നെ ഗരുഡ പ്രതിഷ്ഠയാണ് ശിവന്റെ. ആദ്യം വിഷ്ണുവിന്റെ അമ്പലം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, മഹാവിഷ്ണു ക്ഷേത്രം പഴയ കാലം പുരാതനായിട്ട് പറയണത്. പിന്നെ ശിവന്റെ അമ്പലം ഗരുഡൻ പ്രതിഷ്ഠിച്ചതാണ്. ഗരുഡന് അസുഖം വന്നിട്ട് അങ്ങനെ തിരിഞ്ഞു നോക്കാതെ പറക്കാൻ പറഞ്ഞ അസുഖം മാറിയപ്പോ അതാണ് തിരുവേഗപ്പുറ എന്ന് പറയുന്നത്. തിരുവേഗപ്പുറ തിരിഞ്ഞു നോക്കാതെ വേഗത്തിൽ പറക്കാൻ പറഞ്ഞ ഭഗവാൻ പറഞ്ഞു. പ്രതിഷ്ഠയാണ് എന്റെ ശങ്കരനാരായണ സ്വാമിനെ പ്രതിഷ്ഠിച്ചെന്ന് ശങ്കരാചാര്യരാണെന്നാ പറയുന്നത്. അപ്പം ഈ ശങ്കരാചാര്യ സ്വാമികളുടെ ഇതിലുള്ള ചിട്ടവട്ടങ്ങളും ഒക്കെ ആയിരിക്കും, അതായിരിക്കണം അമ്പലത്തിലെ പൂജയും കാര്യങ്ങളും. പിന്നെ ഉത്സവം അങ്ങനെ ആനകളും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എനിക്ക് കണ്ണ് മിഴിഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതൽ ആന ഉള്ള കാലമാണ്. നമുക്ക് മറക്കാൻ പറ്റില്ല. അങ്ങനെ ആന കമ്പം തന്നെ വരുത്തിയത് ഈ അമ്പലം. നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലത്തിലും അല്ലേ, ഇത് ആറാട്ടുകടവാണ്. ആറാട്ടുകടവാണ്. ആന ഇറങ്ങിപ്പോണ വഴിയാണ് ഈ കാണുന്നത്. അവിടെ കൊണ്ടുപോയി നിർത്തി അവിടെ ഇത് പന്തലൊക്കെ കെട്ടി അവിടെയാണ് ആറാട്ട്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കൊട്ടി കയറുക ചെയ്യുക. അത് ശരി. മേപ്പിട്ട് കയറിയിട്ടാണ് മേളൊക്കെ തുടങ്ങുന്നത്. മേളൊക്കെ തുടങ്ങുന്നത്. അത് ശരി. അമ്പ അഞ്ചാന വരെയൊക്കെ 5-7 ഒക്കെ എഴുന്നള്ളിച്ചേർന്ന് പറയണേ. എനിക്ക് അഞ്ചാനൊക്കെ എഴുന്നള്ളിച്ച എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എന്നാൽ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, കേരളത്തിന്റെ ഒരു ചരിത്ര ഭൂപടത്തില് പ്രസിദ്ധപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് അല്ലേ. ഇപ്പം പറയിപ്പെട്ട പന്തിരികുലം ആണെങ്കിലും വരരുചിയുടെ കാലം തൊട്ടാണെങ്കിലും മേളത്തോൾ അഗ്നിഹോത്രിയുടെ കാലം തൊട്ടാണെങ്കിലും തിരുവേഗപ്പുറയും ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം എനിക്ക് ഓർമ്മ വെച്ചാൽ പ്രൊഫസർ വാഴകുന്നം, നമ്പൂതിരി തിരുമേനി, മറ്റേ മജീഷ ചക്രവർത്തി. അതെ, മജീഷ ചക്രവർത്തി തന്നെ പറയാം. അദ്ദേഹം അത്രയും എല്ലാവരും വലിയ എല്ലാ മജീഷ്യന്മാരെയും ഒരുവിധം ഗുരുനാഥനാണ് അദ്ദേഹം.
അപ്പോൾ അങ്ങനെ പിന്നെ പ്രസിദ്ധനായ കുട്ടുകാരൻ കേശവ പൊതുവാൾ, ഉള്ള അച്ഛൻ്റെ വീട് ഇവിടെ തിരുവേപ്ര രാം പൊതുവാൾ, ചങ്കുണ്ണി പൊതുവാൾ, ഇവരൊക്കെ ഇവിടെ ജീവിച്ചായിരുന്നു. കണ്ടിട്ടുണ്ട് ഇവരൊക്കെ, കണ്ടിട്ടുണ്ട് കൊട്ട് കണ്ടിട്ട് കൊട്ടും കണ്ടിട്ട് കേട്ടിട്ടുണ്ട്. അതെ, ലാസ്റ്റ് തൃപ്പൂണിത്തറ വെച്ചിട്ടാണ് ഉത്സവത്തിന് തായമ്പോയാണ് കേശവ പൊതുവാളെ കേട്ടത്. പിന്നെ നമുക്കൊരു മെരിക്കുണ്ടായി കോട്ടയ്ക്കിൽ വെച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ ഉണ്ണിയേട്ടനിലൂടെ നമുക്ക് ഈ തിരുവേഗപ്പുറയെ പറ്റി ഒരു ചെറിയൊരു ഒരു ഇത് തന്നതിൽ വളരെ നന്ദി. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കത് പങ്കുവെക്കാം. ഒരുപാട് നാളത്തെ പരിചയം ഉണ്ടല്ലേ ആനപ്പണി, ഏകദേശം എത്ര നാളായി ആനപ്പണിക്ക്? ചുരുങ്ങിയത് പണിയിലായിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് 46 വർഷമായി. നീണ്ട 46, അതിൽ 5 മാസമാണ് ഒരു ഒഴിവെടുത്തിട്ടുള്ളൂ. അതെ, എനിക്കൊരു പരിക്ക് പറ്റി, അങ്ങാടി പ്രായം എന്നൊരു പരിക്ക് പറ്റി, അങ്ങനെയാണ് 5 മാസം ലീവ് എടുത്തത്. വാറ്റിയൊക്കെ ആനപ്പണി, അതിന് മുമ്പ് കുറെ കാലം പൂവും വരും പൂവും വരും, അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് 46 വർഷം. ഏകദേശം എത്ര വയസ്സുള്ളപ്പോഴാണ്? വയസ്സൊരു 16-17 വയസ്സിൽ ആനമ്പിൽ കേരളം. അതിന് മുമ്പ് ഈ ആനക്കാർ വരുമ്പോ അവരുടെ അടുത്ത് പോയിരിക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, പ്രസിദ്ധനായ പല്ലാവൂര് പരമേശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധനായ ആനയുണ്ടാവണം. വഴക്കിലും കേവനായിരുന്നു, പേപ്പറിലൊക്കെ പബ്ലിസിറ്റി വന്നുള്ള ആനക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അത്രയും പ്രസിദ്ധനെ ആന അഴിക്കാൻ അന്നത്തെ കാലത്ത് കില്ലാടിയായിരുന്നു. 5 ആന കൊന്നുകൊണ്ട് നമ്മൾ നമുക്ക് അറിയുന്ന ആൾക്കാരാണ് 5 ഇവിടെ ജീവിച്ചേരുന്ന ആൾക്കാരും. ഇവിടെയാണ് വളർന്നത്. അവനാണ് എനിക്ക് ഈ കമ്പം ഉണ്ടാക്കി. കാരണം അതിന് കാണുമ്പോ എന്നും വഴക്കാണ്, വഴക്കുണ്ടാക്കുവാനാ അന്ന്. അപ്പൊ അത് കാണാൻ ഇത് പോയ ഇവരെ ഇതിനായിട്ട് മല്ലി കെട്ടണത് കാണാലോ വെച്ചിട്ട് പോവാണ്. സ്കൂളിക്ക് പോകാൻ പറഞ്ഞാൽ കൂട്ടാക്കില്ല. അന്നേരം ഈ ആന ഇവിടെ എവിടേക്കാ പോണെന്ന് വെച്ചാൽ അപ്പൊ അതിന്റെ പിന്നാലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ആനയുടെ പിന്നാലെ പോകുമ്പോ വീട്ടില് കംപ്ലൈന്റ് ഒക്കെ ചെല്ലത്തില്ല. കംപ്ലൈന്റ് അടിയിലല്ലേ അടിയാതെ കിട്ടും. പിന്നെ ഏകദേശം ഉത്സവങ്ങളൊക്കെ നമുക്ക് ഒരു ധാരണ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നോക്കിട്ട് ഞാൻ ഉത്സവത്തിന് പോവാതെ സ്കൂളിൽ പോകും. അങ്ങനെ ഇതിന്റെ പിന്നാലെ പോകും. വീട്ടിൽ അച്ഛനായിരുന്നു ഓ രണ്ടാളും ഒരു പെണ്ണ്, പെങ്ങള്, പെങ്ങള്, അതെ അതെ ആണുങ്ങളിൽ മൂത്തത് ഞാൻ, പെങ്ങളാണ് മൂത്തത്, പക്ഷെ ആണുങ്ങളിൽ മൂത്തത് ഞാനാണ്. അപ്പം മൂത്ത പുത്രൻ ആരുടെ പുറകെ പോകുമ്പോ വീട്ടിലൊരിച്ചിരി ടെൻഷനൊക്കെ ടെൻഷൻ ഉണ്ട്. അന്ന് ഭയങ്കര ദാരിദ്ര്യമല്ലേ, അയ്യോ ഭയങ്കര കഷ്ടം. ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ മറ്റേ എന്താ കരിഞ്ചന്ത കാല, അതാണ് ഈ ചെക്ക് പോസ്റ്റ് എന്ന് പേര് വന്നതന്നെ. അവിടെ പോലീസ് ചെക്കിങ്ങാ, അരി കടത്താൻ പാടില്ല, ഇതിലെ വഴിക്കാണ് അരി കടത്തുക. അത്രയും കഠിനമായുള്ള കാലമാണ്, ദാരിദ്ര്യത്തിന്റെ ഉച്ചകോടിയായിരുന്നു ഉച്ചകോടി. അപ്പൊ എന്താ വെച്ചാൽ ഈ ആനകൾ വരുമ്പോ ഇവിടെയാണ് ഇടത്താവളം. നമുക്ക് കാണാം ഏത് വഴിക്ക് ആന ഇപ്പോ അങ്ങോട്ട് കോട്ടയ്ക്കലേക്ക് പോവാണെങ്കിൽ ഇവിടെയാണ് ആന, അതിൽ പെരിന്തൽമണ്ണയ്ക്ക് പോവാണെങ്കിൽ ഇവിടെയാണ് താവളം. ഇവിടെ ആനയെ കെട്ടാൻ നല്ല സ്ഥലം, വെള്ള സൗകര്യം, ഭക്ഷണത്തിനും. അതെ, അപ്പൊ ഇവരായിട്ടാണ് ബന്ധം വന്നു. കുട്ടിയാണെങ്കിലും ഞാൻ ചായ പഠിച്ചോണ്ട്, അവർ ആന കഴുകുകയാണെങ്കിൽ ചായ പഠിച്ചോണ്ടാൻ പറയാം. അപ്പൊ പോവും, അവിടെ കടയിൽ പോവും, കടയിൽ പോയിട്ട് അവിടെ വന്ന് ചായ പഠിച്ചു കൊടുത്ത് നോക്കും. അങ്ങനെ ദാരിദ്ര്യമാണ്. അപ്പൊ അവരും ചായയൊക്കെ പഠിച്ചു തരും, അങ്ങനെ പല സൗകര്യം. അതിൽ പ്രസിദ്ധമായിട്ട് ഞാൻ ഒരാ കുറെ ആളെ ചോറ് അങ്ങനെ ഉണ്ട്. അപ്പൊ ഇന്ന് പ്രത്യേകം പറയാണ് പോഴത്തിലെ പുണ്യേട്ടൻ എന്ന് പറയും. പോഴത്തിലെ ആനക്കാരനാണ്, ആള് നെൽമ്പൂക്കാരനാണ്, അളിപ്പ ആനപ്പണിയില്ല, മിടുക്കനായ ആനക്കാരനാണ്. കൂളി ചേർ ആനക്ക് കയറിയത് അമരമ്പല ആനയുടെ ഇടച്ചട്ടക്കാരനാണ്. അമരമ്പലം വേട്ടക്കാരനാണ്. അയാള് പിന്നെ ഈ പൂള്ളിമനക്കില് എട്ടാമ്പുരാന്റെ ആനയാണ്, ശേഖരനാന ഉണ്ടാവും. ശേഖരനാണ് ഗണേശന്റെ താഴെ ശേഖരൻ, നല്ല ആനയാണ്. അപ്പൊ ആ ആനമ്പിലായിരുന്നു. അപ്പൊ അയാൾ ഇതേ വരുമ്പോ ഞാൻ വരുമ്പോ ഇവരൊക്കെ പട്ട എവിടെയുള്ളൊക്കെ കാണിച്ചു കൊടുക്കും, അവരെ കൂട്ടി പോയി കാണിക്കും. അപ്പൊ ആന കഴുകുമ്പോ അപ്പൊ ഈ അവരായിട്ട് നല്ല ബന്ധങ്ങൾ വന്നു. കാര്യം ആനപ്പണി ഇല്ലെങ്കിലും ബന്ധങ്ങൾ അങ്ങനെ വന്നു. പിന്നെ ഈ ആനോട് അടങ്ങാത്ത ആഗ്രഹം. എന്താണ് ഇത്രയും ആനയോടൊരു അവന്റെ ഒരു എന്താ പറയുക, ഇച്ചിരി വാശിയൊക്കെ ഉള്ളപ്പോഴുള്ളതാണോ, ഒരു ഇഷ്ടമാണോ, അതോ കാണാനുള്ളൊരു ഇതാണ്? കാണാൻ ഇതിനോടൊരു താല്പര്യം, ഒരു ആനക്കാരനാവണം തന്നെയാണ് തീരുമാനിച്ചു. അതെ, ചെറുപ്പം മുതൽ അടങ്ങാത്ത ആഗ്രഹം എന്ന് പറഞ്ഞത്. ഈ അമ്പലത്തിലെ ഉത്സവം എന്നൊന്നും കാണുമ്പോൾ 8 ഇവിടെ ഉത്സവം അത് ഗംഭീരമായി നടക്കണ കാല. പന്തീരായിരം പറ നെല്ല് മിച്ചഭൂമി കിട്ടിയ ഇത് ഉണ്ടായിരുന്നു. മിച്ചം ഭൂമി വന്നേർന്ന ഇതാണ് മിച്ചഭൂമിയുള്ള സ്ഥലം. ഇത്രയും നെല്ലും ഇതൊക്കെ വന്നേറാണ്, പ്രശോഭിച്ചു, ഭയങ്കരമായി ശോഭിച്ചു നിൽക്കുന്ന കാലമാണ്. 5 അമ്പലം അവരാണ് നടത്തിപ്പും. അന്ന് ആൾക്കാർക്കൊക്കെ ജനങ്ങൾക്കൊക്കെ ഭക്ഷണം. അപ്പൊ അന്നൊരു സുഖമാണ്, അന്ന് ഉത്സവം വന്ന് കിട്ടാൻ
ഭക്ഷണം അമ്പലത്തിൽ ഉണ്ടാവും. അപ്പൊ അവിടെ വീട്ടുകാർ തെരഞ്ഞു നോക്കുമ്പോ അവിടെ അമ്പലത്തിൽ അവിടെ എവിടെയും പിടിച്ചുകൊണ്ടു പോകും. പിന്നെയും കിടന്ന് പോലും വൈകുന്നേരമായി പിന്നെയും കിടന്ന് പോകും. അപ്പോഴേക്ക് ആനകള് പുഴയിൽ വരും കഴുകാൻ. അങ്ങനെയാണ് ഇതിനോട് ഭയങ്കര താല്പര്യം. അങ്ങനെ കുട്ടിക്കാലത്ത് നമ്മളെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടം കൂടിയ ആന പല്ലാവൂർ ആനയുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ആന ആനയ്ക്ക് കൂടുതൽ താല്പര്യം ആനപ്പണിക്ക് താല്പര്യം ഇറക്കിയത് ആ ആനയാണ്. അന്ന് ഏകദേശം എത്ര വയസ്സുണ്ടായിരുന്നു? അന്നൊരു 10-12 വയസ്സ്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നല്ലേ? എട്ടാം ക്ലാസ്സിലേക്ക് ഞാൻ പോയിട്ടില്ല, 7 വരെയും പോയിട്ടുള്ളൂ. എനിക്കറിയാൻ അന്ന് ഈ കുഴപ്പമില്ല, ഈ തോൽപ്പിക്കുന്ന സമ്പ്രദായം അന്നുണ്ടല്ലോ. അത് ശരി, സ്കൂളിൽ തോൽപ്പിച്ചില്ല. ഇന്ന് അതിൽ നിന്ന് എല്ലാവരും ജയിപ്പിച്ചു വിടുകയല്ലേ? അന്ന് അതില്ല, അന്ന് തോൽപ്പിക്കും. ശരിക്കും എഴുതിയില്ലെങ്കിൽ തോൽപ്പിക്കും. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടാണ് ഉഴപ്പി ഉഴപ്പി. പിന്നെ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോ പഠിത്തം നിർത്തി. കുറച്ചു കാലം ഹോട്ടൽ പണിയൊക്കെ എടുത്തു കുറേശ്ശൊക്കെ. പിന്നെ തീരുമാനിച്ചു എന്റെ വഴി. അതെ അതെ, എനിക്ക് തന്നെയാണ് മനസ്സിൽ തന്നെ കിടക്കുന്നത് ആന ആനെന്നുള്ള. അങ്ങനെ ആദ്യം ആരോടാണ് പോയി ഇത് പറഞ്ഞത്? അല്ലെങ്കിൽ ആരുടെ ഇതിലാണ് കൂടെ? അല്ല, അങ്ങനെ വന്നപ്പോ ഇവിടെ ഒരു ആന പണിക്ക് വന്നു. പഴയപ്പോ കൊട്ടിയൂർ നിൽക്കണ ഒരു ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ആ ആനപ്പടം നാറേരിമനിക്കിലാണ്. അങ്ങനെ വാവനൂരാണ് ആ സ്ഥലം, നാറേരിമനിക്കിലാണ്. ആ ആനപ്പടം പണിക്ക് വന്നപ്പോൾ ഞാൻ ഇവരെ കൂടെ പോയി. അപ്പൊ ഇതിൽ ചിലവരെ പരിചയമുണ്ട്. അപ്പൊ അവരെ കൂടെ അവർക്കൊരു ആളില്ലാതെ, അപ്പോൾ ചെറിയ സഹായത്തിനൊക്കെ പട്ട വലിച്ചിട്ട്. അപ്പോൾ അന്ന് മരയമ്പിലൊന്നും അത്ര അങ്ങനെ കയറാറുന്നായിട്ട്. അപ്പോൾ അങ്ങനെ ഈ പട്ട അവർ വെട്ടുകാരെ കൊണ്ട് വെട്ടിയിടിക്കും. അപ്പോൾ അത് വലിച്ച് ഞാൻ ഇതും ചെറിയ പണികളൊക്കെ ചെയ്ത് കൊടുക്കും. അങ്ങനെ ആയപ്പോൾ പിന്നെ എനിക്ക് അതിനോട് പിന്നെ ഇന്ന് വിടാൻ വയ്യ. കുറച്ച് സപ്ലിങ് വീട്ടിൽ തിരഞ്ഞു എവിടെ പോയി അന്ന് ഇങ്ങനെ ഇതൊന്നും ഇല്ലല്ലോ. പിന്നെ ആ വീട്ടിൽ പറയാതെ 8-10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എവിടേക്കാ പോയി അവർ കൊടുത്തു പോയി. പിന്നെ അങ്ങനെ കഴിഞ്ഞ് അത് പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് വന്നു. വന്നിട്ട് ഇങ്ങനെ പിന്നെ നടന്നു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യമേ പോയി. അപ്പോഴേക്കും ഇവിടെ ഉത്സവത്തിന് വന്നു ആന. ശിവരാത്രിക്ക് പട്ടാമ്പി ഉദയറുമ്മക്കീൻ്റെ ആന, അന്നൊരു കുട്ടിയാനയുണ്ടാണ്. അപ്പോൾ ഈ വലിയ ആന ആറാണാന വരുന്നതിൻ്റെ മുമ്പ് ഒരു കുട്ടിയാനയുണ്ട്, അതായത് വീരകുമാരൻ എന്നാണ് ആനയുടെ ആ പേര്. വീരകുമാരൻ എന്നാണ്, വീരകുമാരൻ. അതെ. അപ്പോൾ ആ ആനയാണ് ഇവിടെ വന്നപ്പോൾ അവർക്ക് ഇതുപോലെ തീറ്റവട്ട ആളില്ല. അപ്പോഴേക്കും ഞാൻ കുറേശ്ശെ പനയൊക്കെ കയറലോ. അപ്പോൾ അന്നും ഈ ഉത്സവത്തിന് ചെന്ന് ചിലടത്ത് പട്ടയൊന്നും വെട്ടി കൊടുക്കില്ല, നമ്മൾ തന്നെ കയറി വെട്ടാണ്. അപ്പോൾ അവർക്ക് ആളുമില്ല. എന്നോട് പറഞ്ഞു, അപ്പോൾ ആരോ പറഞ്ഞു ആ കുട്ടിയോട് പറഞ്ഞാൽ ചില തെങ്ങൊക്കെ കീറും. അപ്പോൾ ഞാൻ നോക്കി നോക്കുവാ. ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ട് കയറിക്കോളം പറഞ്ഞു. അപ്പോൾ ഞാൻ മെല്ലെ ഞാൻ കയറി ഒരു കഴുങ്ങും കൂടെ ഒക്കെ കയറി പട്ട വെട്ടി കൊടുത്തു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഞാൻ പോവാ നമുക്ക് ഇനി വ്യത്യാസം ഇവിടുന്ന് മുങ്ങി. അങ്ങനെ നാടും വീടും നാട് വിട്ടുപോയി. പിന്നെ ആനയുടെ പുറകെയുള്ളൊരു അതെ അതെ ആന പോയി. ഇപ്പോൾ നമ്മുടെ കാണാനില്ലാതെ. അപ്പോൾ ഇവിടെ ചില വാദ്യക്കാരൊക്കെ ഉണ്ട്, കോയിലേരും ഇവരൊക്കെ ഉണ്ടെന്ന്. അപ്പൊ വിരി കാണുന്നേ പൂരപ്പുറപ്പുറപ്പുവച്ച്. അപ്പൊ അത് പറയും ഇവിടെ ഞാൻ സ്ഥലത്തിന്റെ ആരുടെ കൂടെ ഉണ്ട്. അപ്പൊ വീട്ടുകാരാണ് ഇനി ഇപ്പൊ വിളിച്ചാ ഇനി വരും. അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ പോയി ആ ആനയിൽ കൊറേ കാലം. ഒരു 5-6 മാസം ഞാൻ കച്ചവടം. അന്ന് കച്ചവടമുള്ള കാലമാണല്ലോ. ബീഹാറിന്നൊക്കെ ആനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണ സമയത്ത്. അപ്പൊ ഈ ആനയെ വിറ്റു, ചേർത്തലയ്ക്ക് വിറ്റു. അറിയില്ല, ഇപ്പൊ ചേർത്തല വന്നു പോയതല്ലേ. ഇപ്പൊ 10-40 കൊല്ലം 45 വീരകുമാരൻ. അതൊരു വളരെ കേട്ടിട്ടേയില്ല അങ്ങനെ ഒരു വീരകുമാരൻ. എത്ര വയസ്സുണ്ടായിരുന്നു? അതൊരു 8 അടി പൊക്കം, ഒരു 10-20 വയസ്സിന്റെ അടുത്ത് ചെറുപ്പാനയോ. മണ്ണാർക്കാട്ടുകാരൊരു ചാമി എന്ന് പറഞ്ഞെടുത്തനെ. പിന്നെ അയാൾ ആനയമ്പിലൊന്നും കണ്ടില്ല. ഞാൻ അന്വേഷിക്കലുണ്ട്, പോയി മണ്ണാർക്കാട് പോരത്തിനൊക്കെ പോകുമ്പോൾ അന്വേഷിക്കും. ചകിരി അതിന്റെ കാലൊക്കെ പൊട്ടി കാറ്റേലി കിടന്നിട്ട് ആന മുകളിൽ ഇരിക്കുമ്പോ ഇന്നിപ്പോ ആനക്കാരെ കാല് തഴമ്പില്ലല്ലോ. വഴിയടിയില്ല, തഴമ്പില്ല. മറ്റേ ആനയുടെ മുകളിൽ കയറിയിരുന്ന് തഴമ്പാവണം കാല്. അതെ, ആനയുടെ ഇരിക്ക സാധനം ഉറക്കണ്ടേ? എന്നാലല്ലേ ആനക്കാരനാവുള്ളൂ, അല്ലാതെ പിടിച്ചും കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പഠിക്കണമെങ്കിൽ ആദ്യം ആനയുടെ മുകളിൽ കയറിയിരുന്നിട്ട് വേണ്ടേ പഠിക്കാൻ. അങ്ങനെയാണ് ആനൻ്റെ മുകളിൽ കയറി കുറേശ്ശൊക്കെ കയറി ആന വിറ്റു. വിറ്റപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് ശരിയായി. പിന്നെ അങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം. അപ്പം തിരിച്ച് വീട്ടിൽ ആ വിട്ടു വന്നു. പുണ്യട്ട നമ്മൾ ആ ആനയുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തിരിച്ച് ആ പോകുന്നു. അന്നേരം വീട്ടിലൊരു അവസ്ഥ എന്തായിരുന്നു? വീട്ടിൽ ആരും വലിയ ആദ്യമൊന്നും വലിയ ഏ പിന്നെ കുറച്ച് പൈസ ഒക്കെ ഉണ്ടായിരുന്നു, അത് കൊടുത്തു. നമ്മുടെ കൊടുത്തു. അച്ഛനെ നല്ല പേടിയാണ്. അന്നും ആ അതെ അതെ, നല്ല ദേഷ്യഭാവം. എപ്പോഴും ദേഷ്യം, വഴക്കൊക്കെ നല്ല അടി.
പുഴയാനെ ഗാനെ കാണാമെന്ന് പറഞ്ഞ കടിച്ചു കൊണ്ടുപോകും അങ്ങോട്ടന്നെ. അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ നല്ല ഇഷ്ടം പോലെ മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു നമ്മുടെ അവനെ വീരകുമാരനുമായിട്ടുള്ളൊരു ചെറിയൊരു യാത്ര. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ആനെ വിറ്റ് വന്ന് ഇവിടെ കുറച്ച് ദിവസം ഇങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ അതുപോലെ ഇവിടെ ഈ കണക്രാവ് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്. കണക്രാവ് അവിടേക്ക് ആനയും കൊണ്ട് ഒരു ആന വരികയാണ് ഇതുപോലെ. അവിടെ ചെന്നപ്പോൾ അവിടെ ആനയുണ്ട് ഉത്സവത്തിന്. അപ്പോൾ ഉത്സവം എവിടെ വെച്ച് അവിടേക്ക് പോകും. അപ്പോൾ അങ്ങോട്ട് പോയി. അവിടെ പോയപ്പോൾ ആനക്കുട്ടി ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഈ പറഞ്ഞെന്ത് ആളില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ഒരു വയസ്സനാണ് എൻ്റെ കൂടെ, ഒരു അപ്പുണ്ണി എന്ന് പറഞ്ഞൊരു വയസ്സനാണ്. ഈ തളിക്കാരനായിരുന്നു, തളിയിലായിരുന്നു അയാളുടെ വീട്. അപ്പോൾ അയാളുടെ കൂടെ ഞാൻ അങ്ങോട്ട് പോയി. എന്നാൽ പോയി ആരും പോയിട്ട് അങ്ങനെ ഒരു അഞ്ചാറ് മാസം അവിടെ നിന്നു. ആന ഒരു എന്താ പേര് ഞാൻ അതിൻ്റെ ശരിയായി ഓർക്കണില്ല. ഈ ആറങ്കോട്ടുകാരെ കുഞ്ഞു മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുടെ കെയർ ഓഫിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. ചാവക്കാട് മൗലവിയുടെ ആനയെ അങ്ങനെ എന്തോ പറയും. അങ്ങനെ പേര് ഞാൻ ഓർമ്മ കിട്ടുന്നു. അതെ അതെ, ചെറിയ ആന, ഒരു 8 അടി കഷ്ടി, ശല്യമൊന്നുമില്ല. പിന്നെ അതിലൊന്നും പൈസ ഒന്നുമില്ല, ആകെ ദാരിദ്ര്യമായിരുന്നു. അപ്പം പിന്നെ ഞാൻ അവിടെ നിന്ന് കൂറ്റനാട് കൃഷ്ണൻകുട്ടിയേശൻ്റെ ഇടയ്ക്ക് പോയി. ജയൻചേട്ടൻ്റെ അച്ഛൻ നല്ല ആനക്കാരനായിരുന്നു. അപ്പോൾ അവിടെ രണ്ട് ആന അന്ന് ഈ വന്ന കാലം ആനകൾ ബീഹാറിൽ നിന്ന് ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പം അന്ന് കൂറ്റനാട് ശ്രീധരൻ വൈദ്യരും ഇദ്ദേഹം കൂടി ഷെയറാ. നല്ല ആനക്കാരൻ, വായള തന്നെ ആന, ആന ചികിത്സ അത്യാവശ്യം അറിയാം, ആനകളെ പറ്റി എന്നെല്ലാം അറിയാം. ആനയുമ്പോൾ ഇന്ന് മെച്ചപ്പെട്ടു വന്ന ആൾക്കാരവർ. കൃഷ്ണൻകുട്ടി ഏട്ടൻ എന്ന് പറയുന്ന വലിയ, ഇപ്പം ജയൻ പ്രസിദ്ധനാണ് ജയൻ. പറയാൻ വയ്യ. അതെ അതെ, ജയൻ ഈ ഫീൽഡിൽ നല്ല ആഗ്രഹം. അതായത് കുട്ടിക്കാലം മുതൽ ഇത് കാണുകയാണ്. അപ്പോൾ അതിലേക്കാണ് താല്പര്യം. മൂപ്പര് ഇപ്പോൾ ഇതിൻ്റെ ഫീൽഡിലോ ഭയങ്കര വിദഗ്ധനാണ്. കാരണം ആ ആനയേൽപ്പനയും ആനോളെ കൊണ്ടുള്ളതും കച്ചവടവും പല കാര്യമായിട്ടും ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം. അപ്പോൾ കച്ചവടമൊന്നും ഇല്ലല്ലോ പണ്ട് കാലത്തൊക്കെ. കച്ചവടം ഉണ്ണിക്കുട്ടൻ ആന അന്ന് ഈ ഇതിനും കൂടി നിൽക്കുന്ന കാലമാണ്. അല്ല വന്നിട്ടല്ല, കുറച്ച് ദിവസമായി നടക്കുന്നു. പലവരും കൈകാര്യം ചെയ്തിരുന്നു. ഞാനീ കൂടെ നിൽക്കാനാന്ന് കണ്ടേങ്ങളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശാനാണ്. നമ്മളെ ആണ്ടം മുള്ളൊക്കെ ഇരുത്തി അത്യാവശ്യം തോട്ടിക്ക് കുത്തിക്കാനും ഇതൊക്കെ. അതിൽ ഞങ്ങൾ രണ്ടാളിനെ ഉള്ളതാർന്ന് വന്നാൽ. അപ്പോൾ ഒന്ന് കുറേശ്ശെ പഠിപ്പിച്ച് തന്നു. അപ്പോൾ കുറേശ്ശെ കാണ്ടം മുള്ളിന് മുകളിൽ ആൾ വേണം എപ്പോഴും. അപ്പോൾ എന്നെ എപ്പോഴും കയറ്റി ഇരുത്തു പറഞ്ഞു. അപ്പോൾ വേനൽക്കാലാകുമ്പോൾ പറയും മുള്ളി, ഇപ്പോൾ ഒന്നും പണി പഠിക്കാൻ പറ്റിയ സമയമല്ല, നമുക്ക് മഴക്കാലാവട്ടെ. വേനൽക്കാലം ഈ പൂരപ്പറമ്പിലൊക്കെ ഇട്ടെന്താ ആനപ്പണിയെ പഠിക്കും. ഈ ആനകളെ കാര്യങ്ങളൊക്കെ നടക്കുന്നല്ലാതെ തലയെ കെട്ട് കിട്ട അതൊക്കെ തല്ലല്ലേ പഠിയുള്ളൂ. ആനയിട്ട് മുഷിഞ്ഞ് കൂടുതൽ വർഷക്കാലത്തല്ലേ വട്ടയിട്ട് പോക്കും. അത്യാവശ്യം 2 കഷം കമ്പൊക്കെ പിടിക്കുമ്പോഴൊക്കെ അല്ലേ ആന ആളായിട്ട് മുഷിഞ്ഞ് ഓരോ ഇതുക്കം വരും. അപ്പം അങ്ങനെ ആയെങ്കിൽ എന്നെ മുകളിൽ ഇരുത്താറാക്കിയത് മൂപ്പരാണ്. അത്യാവശ്യം ആന മുകളിൽ. അതെ, പിന്നെ ആ ആന എന്നെ ഏൽപ്പിച്ചു മൂപ്പര്. ആ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആന കൈവിടൽ ഭയങ്കര. കുട്ടിക്കാലായാലും ആന വന്ന കാലത്ത് തന്നെ ആന കൈ വിട്ട് ഇവിടെ കുറ്റനാട് വെച്ച് കൈ വിട്ട് ഒരു തള്ളെ വയസ്സായ ശ്രീനാന കൊന്നു. അത് ഒരു പേടിയാണ് എനിക്ക്. ഇടിയാർന്ന് വന്ന അന്ന് ഭാഷ നല്ല പ്രശ്നമല്ലേ. അന്ന് എത്ര ആനകൾ വന്നിട്ടില്ലല്ലേ. ഭാഷയെ പറ്റി നല്ല പ്രശ്നം. അത് ഇന്ത്യയല്ലേ ഇവിടെ. ഇവിടെ വന്ന് ആനയെ വെള്ളത്തിൽ കൊണ്ടുപോലും എന്തൊക്കെ ഉണ്ടപ്പോൾ ആന എന്തോ പെട്ടെന്ന് അവിടെ ഇടകൂട്ടി ഇടകൂട്ടിന്നാറില്ലേ വെറുതെ നിർത്തിയിട്ട് ചകിരി എന്തോ എടുക്കാൻ പോയ ഒക്കത്തിൽ ആന തിരിഞ്ഞാൽ ഓടി ഓടി. ആ ആനയ്ക്കൊരു കാര്യമുണ്ട്, കൈ വിട്ടുപോയി അന്ന് തിരിഞ്ഞ ആനക്കാരെ ഓടിക്കുകയാണ്. ആനക്കാരെ ഞാൻ അകത്തും അകത്തിയാന കയ്യിൽ നിന്ന് പോവുള്ളൂ. പിന്നെ ആരെ വരുന്ന ഞാൻ ആക്രമിക്കും. അങ്ങനെ ആക്രമിക്കുകയാണ്. അപ്പം ആ വരുന്ന സമയത്ത് ഈ വയസ്സായ സ്ത്രീ വന്നതാണ് അവിടെ ഇട്ട് കൊന്നുകയാണ്. അങ്ങനെ പിന്നെ അതിനെ പിടിച്ചു കെട്ടി. പിന്നെ ഈ ഇയാൾ തന്നെയാണ് കൊണ്ടു നടന്നിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇന്ത്യയിൽ തരുന്നത്. ഞാൻ ആനയായിട്ട് ബന്ധായപ്പോൾ മൂപ്പര് എന്നെ ഏൽപ്പിച്ചു വേറെ ആനയെ കൊണ്ടുവരാൻ പോയി. ഇപ്പം സാധാരണ ഒന്ന് വളരെ വരുള്ളൂ ആണോ, എന്നിട്ട് അവിടെ നിന്ന് നടത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ അയിമ്പലിക്കായപ്പോൾ എന്നെ ഇതിനെ ഏൽപ്പിച്ചു. പിന്നെ ഞാനും അവിടെ കൊണ്ടുവരുന്നു. അത് ഇക്കോളം ഞാനും തന്നെയായിരുന്നു. എൻ്റെ ആന കയ്യിൽ നിന്ന് പോയിട്ടൊന്നും ഇല്ല. നമ്മൾ ബന്ധുവസമാണ് ആനയ്ക്ക്. അത് അവഗണിക്കുമ്പോൾ ആന പറ്റി. ബന്ധുവസം എപ്പോഴും വേണം, അതേ ഉള്ളൂ. അല്ലാതെ ആനക്കാരൻ വിദഗ്ധനായിട്ടല്ല അവിടെ. കഴിവ് കൂടുതൽ ഉണ്ടായിട്ടോ അങ്ങനെയൊന്നുമല്ല. കാരണം ബന്ധുവസം ഇല്ലെങ്കിൽ ആന കയ്യിൽ നിന്ന് പോവാനാണ്. എവിടെ നിർത്താലും ഇട കൂട്ടി നിർത്തി വളരെ കുളത്തി നിർത്തി പോകണം. അത് അവഗണിക്കുമ്പോൾ ആന കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഒന്ന് രണ്ട് ആളുടെ അടുത്ത് പറ്റിയുള്ളൂ. അതെ 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 അത് കയ്യിൽ നിന്ന് പോയി. ആ മഹാവിഷ്ണു നല്ല വഴക്കാളി ആയിരുന്നു ആന. പിന്നീട് വഴക്കായിരുന്നു തെക്കോട്ട്. ഞാൻ ഇവിടെ കൊണ്ടാക്കിയിട്ട് മലബാർ കോയക്കാണെന്ന് കൊണ്ടുപോകും. മലബാർ കൂപ്പ് കോണ്ടക്ടർ ഉണ്ടായിരുന്നു. ചാലക്കുടിയൊക്കെ കൂപ്പ് നടക്കണമെന്ന് തിരുവല്ല രാജപ്പ അല്ല നമ്മുടെ വയനാട് രാജപ്പഞ്ചായത്തിനാണ് ഈ ആന കെയർ ഓഫിലാണ് കച്ചവടം. അന്ന് അവർ ആ ഒരു ആനകളൊക്കെ അയാളൊക്കെ കൂപ്പിലാണ് പണിയുന്നത്. അതായത് ഇവിടെ അതിരപ്പള്ളി
അവിടെയൊക്കെ ആനകൾ പണിയാണ്. അപ്പോൾ ഈ ആന മൂപ്പര് സ്വന്തമായി ഒരു ആന വേണം എന്ന് പറഞ്ഞപ്പോൾ ഗ്രൂപ്പ് കോണ്ടാക്ടർക്ക് മേടിച്ചാണ് മലബാർ കോയ എന്ന് പറഞ്ഞ ഒരാൾ ആന അവിടെ കൊണ്ടാക്കി കൊടുത്തു. അപ്പോൾ പിന്നെ നമ്മൾ പോന്നു, പിന്നെ നമ്മൾ പോയില്ല. നമുക്ക് ഈ നാട്ടിലുള്ള ആനയല്ല, ഗ്രൂപ്പിലേക്കുള്ള ഇതില്ലല്ലോ. അപ്പം ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട്, കൂപ്പ് പണി ഉണ്ട് എന്നൊക്കെ നമ്മൾ അന്നേ കേൾക്കുന്നുള്ളൂ. അതെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ആനയമ്പിൽ അവിടെ കൊണ്ടാക്കി ആന ചാലക്കുടിയിട്ട് ഒരാളെ കൊന്നു. ഞാൻ കയ്യിൽ നിന്ന് പോയി ഇതുപോലെ. അങ്ങനെ അവർ വേറെ ആനക്കാരെയൊക്കെ വെച്ച് പിന്നെ പണിക്ക് കയറ്റി പണിയൊക്കെ ഉറപ്പിച്ചെടുത്തു വരും. അപ്പോൾ ഞാൻ ഈ രാജപ്പൻ ചേട്ടന് ഈ കച്ചവടത്തിലുള്ള ഒരു ബന്ധമായി. ഈ ആനയെ കൊണ്ടുപോകാൻ വന്നപ്പോഴും അങ്ങനെ അങ്ങനെ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു പോന്നാ പോരെ, ഒരു ദിവസം ഇവിടെ വന്നപ്പോൾ അങ്ങനെ ഞാൻ അതിരപ്പള്ളി പണിക്ക് പോയി. അതായത് ഗ്രൂപ്പ് പണിക്കാണ് ഇവിടെ പോകുന്നത്. പൂഞ്ഞാറാനയുടെ കൂടെ. പൂഞ്ഞാറ രാജപ്പൻ, രാജപ്പൻ എന്ന് പറഞ്ഞാലേ അറിയൂ. പൂഞ്ഞാറാനി ഷേണായിട്ടെടുത്ത് മേടിച്ച കൃഷ്ണൻകുട്ടി ആന. ഈ രണ്ടാനയാണ്. അത് മൂപ്പര കുഞ്ഞച്ഛൻ്റെയാണ് ആന. പിന്നെ മൂപ്പരാണ് അതിൻ്റെ ഏൽപ്പനയും കാര്യങ്ങളും പണിയും എല്ലാം അന്വേഷിച്ചാലും പിടിക്കലൊക്കെ. അപ്പോൾ അവിടെ ഇങ്ങോട്ട് കുറച്ച് കാലം കൂടി. അപ്പോൾ ഈ പണിയെ പറ്റിയിട്ടൊക്കെ ഒരു ബന്ധം വന്നു. അതെ. ഷെഡാണ്, അപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലല്ലേ പണി. നല്ല സുഖമാണ്, പക്ഷേ അതൊക്കെ നമ്മൾ വിവരിക്കാൻ വയ്യ. അത്രയും സുഖം കാട്ടിൻ്റെ ഉള്ളിലെ ജീവിതം. അതായത് പുറമായിട്ടൊരു ബന്ധമില്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇറങ്ങുള്ളൂ, ഞായറാഴ്ച ദിവസം ഒരു ഒഴിവിനെ ഇറങ്ങുള്ളൂ. അതിന് വേണ്ട സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട്, വാഹനമൊന്നും അങ്ങനെ ഇല്ലല്ലോ. തലച്ചുമടായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കുക. അന്ന് എല്ലാവരും കൂടി ഓരോ നിന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോകും. പിന്നെ അവിടെ കൂടുകയാണ്, രാത്രിയും പകലും ആന കാട്ടാനകൾ വരും. അതൊക്കെ നല്ല രസമാണ്, കുളിക്കാനും നല്ല സൗകര്യം. അതെ, പത്ത് എഴുപത്തഞ്ച് ആളുണ്ടാവും. ഒരു കൂപ്പ് ചുരുങ്ങിയ ഒരു പത്ത് എഴുപത്തഞ്ച് ആളുണ്ട്. വെട്ടുകാർ, അതിനോട് ബന്ധപ്പെട്ട ലോറിക്കാർ പലവരും ഉണ്ടാവും. അപ്പം അതിൽ ആനകൾ അന്ന് അന്നത്തെ കാലത്ത് എട്ട് ആനയിട്ട് അവിടെ പണിത. പല പല ആനകൾ, അതിൽ പണിയന്മാരുണ്ടായിരുന്നു, നല്ല നല്ല വിദഗ്ധർ പണിക്കാർ. അതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ, നല്ല മതി കണ്ടിട്ടുണ്ട്. അവരൊരു എക്സ്പേർട്ട്. അതെ, നല്ല മുകളിൽ അങ്ങ് കയറിയിരുന്ന പറിച്ചു കളഞ്ഞാൽ പോയില്ലാത്ത പിടിച്ചിരിക്കല്ല, അവരങ്ങ് പിടിച്ച് ഇരിക്കുകയാണ് ആനയുടെ മുകളിൽ. ഒരു അധികം ഉപദ്രവം വട്ടിക്കമ്പിനുള്ള പ്രയോഗമേ ഉള്ളൂ. തോട്ടിക്കൊന്നും അങ്ങനെ വിളിച്ചു, തോട്ടിക്ക് അറിയായിട്ടല്ല, തോട്ടി അങ്ങനെ എടുക്കില്ല ചിലർ. നല്ല പോലെ പണി. അപ്പോൾ എന്താ വെച്ചാൽ ഈ പ്രമാണിമാർക്കൊക്കെ ഇവരെ ഒരാൾ കാശ് വന്നാത്ത കാലത്ത് കുറവല്ലേ. അവർ കുടുംബസമേതാ വരിക, അവർക്കൊരു ഷെഡ് വേറെ വെച്ച് വെട്ടി കൊടുക്കുക. അപ്പോൾ ഇവരെ പണിക്കാരും അതിൻ്റെ പ്രമാണിമാരും ഇവരൊക്കെ ഉണ്ടാവും ഇവിടെ. അവർ പണിയാറിറങ്ങി വന്നാൽ അവർ അവിടെ ഇറക്കി കൊടുക്കുക, വെള്ളത്തിൽ ഇറക്കി കൊടുക്കുക. പിന്നെ അവർ തേച്ച് മറ്റുള്ളവർ കയറ്റി കെട്ടുവാണ്. പണിയിൽ ഇവരാണ് ആനോളെ, വടക്കുന്ന ആനോളെ, മലബാർ നിന്നൊക്കെ വന്ന ആനോളെ പണിയിൽ അവരാണ്. നമ്മുടെ നാട്ടിലുള്ളവരാണ് വെള്ളമുള്ളവരൊക്കെ അതിനെ പണി. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെയാണ് നമ്മൾ. അതെ, അന്ന് പെരുമാറ്റങ്ങൾ ഉണ്ടായി. അതായത് ഒരു കാട്ടിൽ പോയി, അല്ലെങ്കിൽ ഒരു തടിപ്പണി പഠിച്ചു. തടി എങ്ങനെയാണ് ഇറങ്ങുക, ഏല എങ്ങനെ ഇറങ്ങുക. ഒരു ഏല എന്ന് പറയാം, നമ്മളെ മരം വലിച്ചു പറഞ്ഞ ഒരു ഏല. ആ, അപ്പോൾ എഴുന്നള്ളിപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും കൊമ്പ് പിടിച്ച ആന, ചട്ടം ഉണ്ടായ ആന കൊമ്പ് പിടിച്ചാൽ എഴുന്നള്ളിക്ക. പിന്നെ ഇപ്പോൾ എല്ലാ ആനകളും ചട്ടമൊക്കെ പഠിച്ചു കൊണ്ടുപോയാൽ. അതെ അതെ അതെ, മറ്റേത് അങ്ങനെയല്ല. പണിക്ക് കയറുന്ന പണിക്ക് പരിചയം തന്നെ. അത് ആ കാര്യത്തിന് കോട്ടയം, പൂഞ്ഞാറ് ആ ഭാഗമൊക്കെ ഉണ്ട്, ഈരാറ്റുപേട്ട, പാല, ആ സൈഡൊക്കെ പണിക്കാർ ആനയെ പണിയിക്കാൻ മിടുക്കന്മാരാണ്. പിന്നെ വടക്കോട്ട്, ഈ നടുഭാഗത്ത് അത്ര പണിക്ക് അപൂർവ ആനകളെ ഒന്നുള്ളൂ. ഇവിടെയൊക്കെ ഈ മനകളും കോവിലങ്ങളും അമ്പലങ്ങളിലൊക്കെ ഉള്ള ആനകളല്ല, അതൊന്നും മുഴുവൻ അങ്ങനെ പണിക്ക് വിടൂല. ആ, അപ്പോൾ പണി അറിയണമെങ്കിൽ വടക്കോട്ടോ തെക്കോട്ടോ. ഞാൻ ഇവിടെ ഈ എല്ലാ ഏരിയയും ഞാൻ ഇറങ്ങിയില്ല. തടിപ്പണിയാണോ ഇഷ്ടം? എന്നെ സംബന്ധിച്ച് തടിപ്പണിയാണ്. അതാണ് ഞാൻ ചേലൂർ ആന പോകുന്നതിൻ്റെ വിഷം. പിന്നെ തടിപ്പണിക്ക് ആയിട്ടാണ് ആന, അങ്ങനെ ചെറുകിട ആനമ്പിളിക്ക് ഞാൻ വന്നുള്ളൂ. അന്നത്തെ കാലത്ത് വലിയ ആന കിട്ടായിട്ടോ വേറെ ഒന്നുമല്ല. അന്ന് കാശ് ഒപ്പാണ്, ഇന്നങ്ങനെയല്ല. ഇന്ന് എഴുന്നള്ളിപ്പാനയ്ക്ക് കാശ് കൂടുതൽ. മറ്റത് അതില്ല, മറ്റത് ഒരേ കാശാണ്, ഒരു കാശാണ്. അപ്പോൾ എനിക്ക് തോന്നി ഈ കാശ് എനിക്ക് നല്ല ബുദ്ധി. പണി കൂടുതൽ പടി കാശ് കുറവ് പോകണം. അപ്പം എന്നാൽ പണിയാന കിട്ടുകയാണെങ്കിൽ നമുക്ക് എതിലെ പോയാലും നാല് കഷ്ടം. പിന്നെ നമ്മളെ കാത്ത് വലിയൊരു കുടുംബം അന്ന് നമുക്ക് ബാധ്യത നല്ലതുകൊണ്ടാണ്. ആ, വീട്ടിലുണ്ടാവും. അപ്പോൾ ഈ എഴുന്നള്ളിപ്പിൻ്റെ കൊണ്ടൊന്നും 10 റുപ്യയും 15 റുപ്യൊക്കെയാണ് അന്ന് എഴുന്നള്ളിപ്പിൻ്റെ. 30 റുപ്യ 40 റുപ്യ കടലാസ് ചെയ്യാൻ കാണിച്ചത് അതിൽ അതേപോലെ. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് ഒന്നും ഇല്ല. അപ്പോൾ നമുക്ക് പണി തന്നെയാണ്. അപ്പോൾ ഈ വടക്കനാട്ടിലുള്ള ആനയാകുമ്പോൾ ഈ ഏരിയയിൽ കൂറ്റനാട് ഈ സൈഡിനുള്ള ആന, ഇവിടെ മനകളിലൊക്കെ ആനകൾ ഇഷ്ടം പോലെയുണ്ട്. ഓ, പണി അത്യാവശ്യം. കുടിപ്പണി അറിയും, അതിന് വീട് പണികൾ, വീട്ടിലുള്ള മരങ്ങൾ. അപ്പോൾ കുടിപ്പണി എന്ന് പറയാം. ആ കുടിപ്പണി ധാരാളം ഉള്ളതാണ്. അപ്പോൾ ഇതിലെ എഴുന്നള്ളിപ്പിന് പോയാലും 2 കാശം ഉണ്ടെങ്കിൽ ഒന്ന് പേർത്ത് വെച്ച് കൊടുത്താൽ ആ കാശ് നമ്മുടെ കയ്യിലിരിക്കും. അങ്ങനെ ഇപ്പോൾ കൂപ്പിൽ പോയി നമ്മൾ ഒരു എന്താ പറയുന്നത്, ഒരു
പ്രമാണിയുടെ കീഴിൽ നിന്നാണ് പഠിച്ചത്. അവിടുത്തെ ആ ഗുരുനാഥൻ ആരായിരുന്നു? ഈ കൂപ്പിലെ രാജപേട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ പണിക്കാർ കുറെ ആൾക്കാരുണ്ടായിരുന്നു. പണി മൂപ്പരൊന്നും വരില്ല, അങ്ങനെ രാജപേട്ടൻ അങ്ങനെ വരില്ല. ആന മൂപ്പര് ലോഡ്ജിലൊക്കെ ഇവിടെ അധികം ഉണ്ടാവും, ചാലക്കുടി ഒന്ന് ലോഡ്ജിൽ അവരൊക്കെ കിടക്കും. ഇവർ പണിക്കാർ രണ്ട് മൂന്ന് ആൾക്കാർ അവരെ കൂടെ ആയിരുന്നു. ഞാൻ ശ്രീധരൻ എന്നൊക്കെ പറഞ്ഞ അവർ വീടൊന്നും കൃത്യമായിട്ട് അറിയില്ല. ആ ഭാഗത്ത് അവിടെയാണ് ശ്രീധരൻ, അതുപോലെ ഒരു കുഞ്ഞുമോൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ വടക്കര് ഈ കുറച്ചാളെ ഒരു സരസ്വതിയാനം ഉണ്ടായിരുന്നു, നല്ല അലക്കാന മുകളിൽ കോട്ട പണിയുമ്പോൾ അമ്പലിയിരുന്ന് പറഞ്ഞ കുറച്ച് ഒരു കുട്ടിപ്പാലം നടന്നെടുത്തുണ്ടായിരുന്നു പണിയെ. അപ്പം മിടുക്കനായിരുന്നു ആൻ്റെ മുകളിലിരിക്കാൻ, ശരിക്കും അലക്കുവാന പോരില്ല ആനയുടെ മുകളിൽ. എന്തൊക്കെയാണ് ഈ തടിപ്പണിയിൽ അന്ന് നമ്മളിപ്പം അപ്പം ഏകദേശം എനിക്ക് തോന്നുന്നു 20 വയസ്സിന് മുമ്പ് തന്നെ ഈ തടിപ്പണിയിലോട്ട് എത്തി. അപ്പൊ എന്തൊക്കെയായിരുന്നു അന്ന് അന്ന് നമ്മുടെ ഒരു ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു അന്ന് ശ്രദ്ധിച്ചിരുന്നതെന്ന് പറയാം? അതിന്റെ ഒരു അപകടം ഒക്കെ ഉണ്ടല്ലോ. അപകടമുണ്ട്, അപകടം നല്ലോണ്ട്. എന്തൊക്കെയാണ് ആനകൾക്ക് അപകടം? ഈ വക്ക പറഞ്ഞു അന്ന് പേണായത്തോളെ. അപ്പം ഉണ്ണിയുടെ നമ്മൾ ഈ പേണായത്തോളയെ പറ്റിയാ പറഞ്ഞത്, അതായത് തടിയുടെ അഗ്രഭാഗത്തൊരു ഇട്ടിട്ട് അല്ലെ, കാലിറക്കി വെട്ടണം. വെട്ടുമ്പോ തന്നെ മരം കാലിറക്കിട്ടാ വെട്ടുക, അത് രണ്ടു പറം ചായ കൂർത്തിട്ടാ വെട്ടുക. ഇന്നിപ്പോ ഒന്നും വെട്ടില്ല, പണ്ട് കുഴിച്ചൊക്കെ വെട്ടുക, മരം കുഴിച്ചിട്ട്. ഇപ്പൊ മോട്ടോർ വാളല്ലേ, അപ്പോ കുരിച്ചെലവ് നോക്കിട്ട് ഇപ്പൊ ഇന്ന് മോട്ടോർ വാളാണ്. അപ്പൊ ഇത് കാണുന്ന പേണായ ഇറക്കം അങ്ങനെ ചെരിച്ചിറക്കും, വെട്ടിട്ട് എന്നിട്ട് പേണായത്തോളിടും. പേണായത്തോളം ഇട്ടിട്ടാണ് വലി. അപ്പൊ ഈ പേണായത്തോളം വെട്ട് ശരിയല്ലെങ്കിൽ ഇടിയാൻ ചാൻസ് കൂടുതലാണ്, അപകടം കൂടുതലുള്ളത്. പിന്നാക്കൊക്കെ ഇരുന്ന് പിടിക്കുന്ന സമയത്തൊക്കെ പേണായത്തോളം പറഞ്ഞ ആനയുടെ ജമ്മം പോയി. കണപ്പാട് തല്ലി വീണ് ആനകൾ ചെരിയണ ഒരുപാട് എണ്ണം പോയിട്ടുണ്ട് പണ്ട് കാലത്തൊക്കെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് നടക്കുവാണ് പെട്ടെന്നായിരിക്കും ആനയുടെ മരണം? അതോ ഒത്തിരി പെട്ടെന്ന് കണപ്പാടൊക്കെയാണ് പെട്ടെന്ന് പിന്നെ ചില ആനകൾ നീക്കില്ല, ചിലത് അവിടെ തന്നെ സ്പോട്ടിൽ പോകും. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നെ അതൊക്കെ ഒരു വാശൊക്കെ പറ്റിയ പിന്നെ ആൾക്കാരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ വെട്ടുകാരുണ്ടെങ്കിൽ അപ്പൊ തന്നെ ശരിയല്ലെങ്കിൽ വെട്ട് മാറ്റി കുത്താൻ പറയും, അല്ല കനം ഉണ്ടോ നോക്കും. പിന്നെ പണി കുറച്ച് ആനകളൊക്കെ ഒന്ന് തട്ടി നോക്കി, വക്കൊക്കെ എടുത്തോ തട്ടി നോക്കി കുറഞ്ഞിട്ടേ വലിക്കൊന്ന് കിണച്ചിട്ടൊക്കെ വലിക്കും. പിന്നെ പടങ്ങിട്ട് കൊടുക്കും, തടിപ്പണി വലിയ മരങ്ങളൊക്കെ അടിയിൽ പടങ്ങ് കയറ്റി പടങ്ങിന്റെ മുകളിൽ കൂടെ വലിച്ചു. അവന്റെ ആ ജോലിക്ക് നമ്മളൊരു ആശ്വാസം കൊടുക്കും, ആശ്വാസം കൊടുക്കും. പിന്നെ നല്ല ശ്രദ്ധയുള്ള ആനക്കാരായിരുന്നു അന്ന്. ഇടിയെന്നൊക്കെ തോന്നിയാ പിന്നെ അക്കിടിയൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് കേട്ടിട്ടുള്ളതാണ്. ആനക്കും പണിയറിയണം, സംശയമില്ല കാര്യത്തിൽ. പണി പണിക്ക് എഴുന്നള്ളപ്പിന് പറഞ്ഞ ആരേലും ചട്ടം ഉണ്ടെങ്കിൽ ആനയെ കൊണ്ട് എഴുന്നള്ളു, മറ്റേത് പണി കാരണം അതിനെ പറ്റിയ ആൾക്കാരനെ വേണം. അതും ഏറ്റവും എനിക്ക് തോന്നുന്നു ഏറ്റവും കട്ടി പിടിച്ചെന്ന് വെച്ചാൽ തടി വലിച്ച് പിന്നാക്കം പോകുന്നു, പിന്നാക്കം പോകുന്നു. വലിയ മരങ്ങളാണ് പിന്നാക്കല്ല ആനകള്, കേറ്റം കയറി വലിക്കുക. പിന്നെ ചെരുവിന് ആനയ്ക്ക് ആശ്വാസം കൊടുത്തുള്ള പണി ഏതാച്ചാ അതാ ചെയ്യുക നമ്മൾ, അല്ലാതെ കുത്തന കയറ്റില്ല, ഒന്ന് ചെരിച്ച് കയറ്റ അങ്ങനെയൊക്കെയാണ്. എന്നാലും ആനകൾക്കും അറിയാമായിരിക്കും അല്ലേ, മൊത്തമൊക്കെ തപ്പി നോക്കും ചില ആണ്, മൊത്തം കൈയിട്ട് തപ്പി നോക്കും. പിന്നെ വക്കൻ തട്ടിക്കൂടി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ തട്ടി നിട്ടാണ് വക്കെടുത്ത് കഴിക്കും. പണി കുറച്ച് ആനകൾ അങ്ങനെ ചെയ്യും, പൂഞ്ഞൊക്കെ ഒന്ന് പിടിച്ച് നിട്ടൊക്കെ പിടിക്കും. അപ്പം ഈ നമ്മള് തടിപ്പണിയെ പറ്റി പറയുമ്പോൾ അവിടെ ഒരു മൂന്നാല് അല്ലേ, അതായത് അരിവെപ്പ് തൊട്ട്. അതെ, അരിവെപ്പ് അതിന്റെ പറഞ്ഞില്ല. അപ്പൊ അതായത് പണ്ട് കാലത്ത് പറയാം, ആനക്കാരും ആശാരിപ്പണിക്കും ഒരുപോലെ എന്നാ പറഞ്ഞു. അതായത് ചെറിയ കുട്ടിയാവുമ്പോ ചെറിയ കയ്യിലൊക്കെ കുത്തിയിട്ട് മരക്കയ്യിലാണ് തവി തഴ അത് കുത്തിയിട്ടാണ് പഠിക്കുക ആചാരപ്പണി. അപ്പൊ ഈ ആനക്കാരനാണെങ്കിലോ ആദ്യം ചെല്ലുമ്പോ ചോറ് വെക്കാനൊക്കെ പഠിപ്പിക്കും, പിന്നെ ആനയെ തേക്കാൻ പഠിപ്പിക്കും, പിന്നെ അങ്ങനെ അങ്ങനെയല്ലേ ആനയിട്ട് പോകുന്നത്. ഇന്ന അതല്ലല്ലോ, ഇന്ന ഓടി ചെല്ല, നാളെ നാളെ മുകളിൽ കയറി തലയെ കെട്ടി കിട്ടാൻ പഠിച്ചാൽ ആനക്കാരെ ആനയിട്ട് ബന്ധപ്പെട്ട അതെ അതാണ് പണ്ടൊന്നും അടുപ്പിക്കില്ല. ഒരു ആനയുടെ പുറത്ത് കയറണേ തന്നെ നമ്മൾ കൊതിക്കണം. അത് മാത്രല്ല, ഈ പ്രമാണി നമ്മളെ ഒന്ന് ആനയൊന്ന് അതെ ഉപദ്രവിക്കാനോ ഒന്നും സമ്മതിക്കില്ല. അല്ലല്ല, ഒന്നിനും സമ്മതിക്കില്ല. നമ്മള് ആന കഴുകി ഒരല്ല അടിയും കിട്ടുമ്പോ പറഞ്ഞില്ലേ കേട്ടില്ലേ അതെ 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 അത് കുറച്ചും കൂടെ തണം. ആനെ തേപ്പൊക്കെ ആയതിന് ശേഷമാണ് മുട്ടുപണിക്ക്. അത് ഈ പണിക്കാർ ചെയ്യണാണ്, ആനെ പണിയിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോ കൂപ്പിലി ചായ ഇട്ട് പോകുമ്പോ ചെയ്യണ. അപ്പൊ അത്രയും നേരം അവന് പണി റെസ്റ്റ് കിട്ടണം, നന്നായി കേറിയിരിക്കാം, രണ്ട് കഷ്ണം പിടിക്കണം താല്പര്യം. അപ്പൊ നമുക്കത് കൊതിച്ചിട്ടാ നമ്മൾ പോകണ്ടാവും. അപ്പൊ രണ്ട് ചെറിയ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ തെരവ് മരത്തില് വലിയ മരമൊക്കെ പിടിച്ചു വെച്ചാൽ അപ്പൊ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ രണ്ടെണ്ണമൊക്കെയാണ് പിടിച്ചു വെച്ച് എന്നിട്ട് വേഗം അയാൾ വന്ന് അപ്ലിക്കേ രണ്ട് വീഡിയോ ഒക്കെ വലിച്ചയാള്
അങ്ങനെയൊക്കെയാണ് ആനയായിട്ട് ബന്ധങ്ങൾ അങ്ങനെ കേശവനാന്റെ മുകളിലൊക്കെ കേറിയിരുന്നുണ്ട്. പുഞ്ഞാറ് കേശവൻ നല്ല ആനയായിരുന്നു, വലിയ വഴക്കൊന്നും. കൃഷ്ണൻകുട്ടിയാനെ കുറിച്ച് കുറച്ചൊരു മരടനായിരുന്നു, പക്ഷെ നല്ല ആനയായിരുന്നു. അത്രയും ചങ്കുകാനുള്ള ആനയുണ്ടായിരുന്നു, വലിയ ഭാരം പിടിച്ചായിരുന്ന ആന. ഇതിന്റെ ഈ ആനയ്ക്ക് പിടിക്കാൻ പറ്റുന്ന ഭാരത്തിന് ഒരു കണക്കൊക്കെ ഉണ്ട്. അത് നല്ല പാപം അവർക്ക് അറിയാമായിരിക്കും അല്ലേ? അതെ, അത് എല്ലാം പണിക്കാരല്ലല്ലോ. അതുപോലെ എല്ലാ ആനയും ആനയല്ല, നല്ല ഭരം പിടിക്കുന്ന ആനകളുണ്ടാവും, നല്ല പണിയിൽ കള്ളത്തരമുള്ള ആനകളുണ്ടാവും. കള്ളത്തരമുള്ള ആനകളുണ്ടാവും. പിന്നെ സംശയം എന്താ? വാക്ക് വാക്കായിട്ട് പോവുക, കാലയച്ച് പോവുക. കാലയച്ച് പോവാണ് കാലിന് നമ്മളെ കൂടാതെ കാലയച്ച് പോവും. മടിയായിരിക്കും, ഇങ്ങോട്ട് പിടിക്കേണ്ട ആന അങ്ങോട്ട് പോവും, മര അവിടെ ഇട്ടാങ്ങ് പോവും. കാലം വെയിൽ ചൂടായാലൊക്കെ അത് പോകും. അപ്പൊ ശരിക്കും മുഷിയണ ആനയിട്ട്, അതാണ് തെക്കോട്ടും വടക്കോട്ടും ആനക്കാര് ആന ശരിക്കും തല്ലി നേടുന്നതാണ്. ആന്റെ മുകളിൽ ശരിക്കും തെക്ക് തെക്കോട്ട് പാല ഈരാറ്റുപെട്ട ഞാൻ പറഞ്ഞല്ലോ, അവിടെയൊക്കെ നല്ല മിടുക്കറായ ആനക്കാരുണ്ടായിരുന്നു. അപ്പൊ കുറെയൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറി പണി, തടിപ്പണി പൊതുവെ കുറഞ്ഞുള്ളു. ആനകൾക്ക് വ്യായാമം ഇല്ലാതെ അസുഖങ്ങളായി. പിന്നെ കാലും ഇതൊക്കെ മനസ്സിലാക്കണ്ട ആന. കാരണം പറഞ്ഞു തന്നിട്ടല്ലേ ഇതൊക്കെ പഠിക്കുള്ളൂ, കാട്ടിന് കണ്ടിട്ട് പഠിക്കുള്ളൂ. ഇപ്പൊ മുഴുവൻ പറഞ്ഞു തന്നാൽ പഠിയില്ല. അപ്പൊ ഈ പണിക്ക് ഇതിനോട് താല്പര്യം, അടങ്ങാത്ത താല്പര്യം വേണം, എന്നാലേ അവൻ ആനപ്പണി പഠിക്കും. അപ്പൊ കുട്ടികൃഷ്ണന് വളയാറ് പോയിട്ട് ഞാൻ ആശാനും കൂടി പോയി കൊടുന്നു. കഴിഞ്ഞിട്ട് ആന വിറ്റ് കഴിഞ്ഞിട്ട് ആന വിട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ ആനയെ പോയി കൊടുന്നു. അപ്പോൾ ആന വന്ന് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഇവർ പോയിണ്ടായിരുന്നു ബീഹാറിലേക്ക് പോയി. അപ്പോൾ ആന ജയൻ്റെ അച്ഛൻ കൃഷ്ണൻകുട്ടി അച്ഛൻ, അയാളെ കുഞ്ഞച്ഛൻ ഉണ്ടായിരുന്നു നാരായണൻ എന്ന് പറഞ്ഞ ആള്. അയാൾ കൂടി ആനയെ കൊടുന്നു. ആന നല്ല ആനയായിരുന്നു, ബീഹാറിൽ നല്ല ആനകളാണ്. കൊമ്പ് കടക്കിൽ വെച്ച് മുറിച്ചായിരുന്നു അവര്, അവിടുന്ന് കടക്കിൽ വെച്ച് മുറിക്കുമല്ലോ കൊമ്പ് കിട്ടും. അപ്പോൾ അതിനെ അവിടെ വളയാറ് കൊടുന്ന് ഇറക്കി രാത്രി ഞങ്ങൾ പോയിട്ട് അവിടുന്ന് നടത്തിക്കൊണ്ടിരുന്നു. അവിടുന്ന് അങ്ങനെ മൂവാണ്ടം പാറ വഴി ഗോവിന്ദാപുരം അങ്ങനെ കടന്ന് നിലയങ്ങോട്ട് കടന്ന് കൊല്ലങ്കോട്ടേക്ക് കടന്നു. ആശാന ഞാൻ ഈ കൃഷ്ണൻ മറ്റേ കണ്ടേങ്കാളി എന്ന് പറഞ്ഞ ആള്. അപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം മുകളിലൊക്കെ ഇരിക്കാറായിരുന്നു ആന. ഞങ്ങൾ രണ്ടുപേരും കൂടി പോയിട്ടാ കൊടുന്ന. ഇവിടെത്തിയപ്പോഴേക്കും ആന ചട്ടാക്കി, വഴിയടിച്ച് ചട്ടാക്കി. ഓ ഇവിടെത്തിയപ്പോഴേ ബീഹാറി ഉണ്ടാവുന്നുണ്ടായിരുന്നു അവര്. പിന്നെ അവര് വണ്ടി കയറ്റി കൊണ്ടു, പിന്നെ ഞങ്ങൾ ആന അവിടെ നിന്ന് കൊടുന്നു. രണ്ട് ദിവസം കൊണ്ട്, രണ്ട് രണ്ടര ദിവസം കൂടുതൽ വന്നിട്ടില്ല. അപ്പം ആ രണ്ട് ദിവസം കൊണ്ടൊരു ആന ചട്ടായി. പക്ഷെ ബീഹാർ ആണവൾക്ക് വേറെ കാര്യമുണ്ട്, കാല് നല്ല കാലാവും. മുകളിൽ കയറി പറ്റിയാൽ ഒരുവിധം നല്ല ആനകളൊക്കെ ആണെങ്കിൽ കാലിന് നന്നായി കൂടും, അതിന്റെ കൂടെ വഴിയടിച്ച് പോരും കൂടെ ചെയ്താൽ ആന വഴിപ്പെട്ടു. കാല് കേമാണ് ബീഹാറാനുള്ള, ബീഹാറാന ആസാമാന ഇതൊക്കെ കാല് കേമ. എല്ലാ കാലും നല്ലവരും നാടനാവുക, കാലൊക്കെ കെട്ടിപ്പഴക്കം പാട്. ആദ്യം തന്നെ പന്തിന്ന് അടിച്ചിറക്കണ ആനകളെ, പന്തിയിലായ വലിയ ആനകളെ അങ്ങനെ പിടിക്കില്ല അന്നത്തെ കാലത്ത്. 8 അടി കൂടിയ ആനകൾ അപൂർവേ വരുള്ളൂ, പഴക്കം പാടാ വലിയ ആനകളായി. അപ്പൊ അന്ന് തന്നെ കുഴിയിലിട്ട് പെട്ടോട്ടടിച്ചിട്ടല്ലേ കയറ്റി കൊണ്ട് കൂട്ടിലിട്ടില്ല. അപ്പൊ അങ്ങനെ കുട്ടിയാനകളാകുമ്പോ വേഗം പഴക്കാവും, അങ്ങനെയാണ് കെട്ടിപ്പഴക്ക്. അതാ കെട്ടിപ്പഴക്ക്. പിന്നെ പന്തിന്ന് ചട്ടവട്ട അടിച്ച് ഇറക്കിണ്ടാവും കെട്ടിപ്പഴക്കില്, കുട്ടിച്ചട്ടക്കാരെന്നൊക്കെ പറയണത്. അന്ന് ആരാ കൊണ്ടു കിടക്കണ വെച്ചാൽ അതീ മനകളോ കോവിലങ്ങളോ ഒക്കെ എല്ലാം ആനയെ മേടിക്കുക. അപ്പൊ അവരാണ് നിശ്ചയിക്കുക ആനക്കാരെ. ആ ആനക്കാരെ അങ്ങനെ മാറ്റൊന്നുമില്ല. കെട്ടിപ്പഴക്കണ ആൾക്കാരുണ്ടാവും. അതെ, അല്ല അവിടെ ആളുണ്ട് നല്ല. നമ്മുടെ നാട്ടിലപ്പൊ താപ്പാനകളില്ലാത്ത വിരലിലെണ്ണോ താപ്പാനെന്ന് പറയാൻ നല്ല താപ്പാനകള് താപ്പാനായിരിക്കണം. ഇപ്പൊ കർണാടകയും തമിഴ്നാടും ഒക്കെ അല്ലേ ഇപ്പൊ അടുത്ത കാലത്തല്ലേ നമ്മുടെ അവിടെ ഈ പ്രസ്ഥാനം തുടങ്ങി. ആവശ്യം വേറെ കൂടുതൽ നമ്മുടെ നാട്ടിലാണ്. ഇനി ഈ ജോലി സമരം വന്നപ്പോ നമ്മളെ മുളക് കൂട്ടില്ല പറഞ്ഞ ജാതിയാണ്. ഇപ്പൊ ആനകളെ ഇറങ്ങിയപ്പോ ആശ്രയിക്കണം തമിഴ്നാടിനെ കർണാടകനെ ആശ്രയിക്കണം അല്ലേ. അപ്പൊ ഇതൊക്കെ ഇവിടെ പണ്ട് കാലത്തുള്ള പിടിപ്പ് കേടുകൊണ്ട് പോയതാണ്. നല്ല നല്ല താപ്പാനകളുണ്ടായിരുന്നു, പോയില്ലേ. അപ്പൊ ഇങ്ങനെ കൈ കൊട്ടുമ്പോ ആനകള് ഇങ്ങനെ ഒരു നോട്ടുണ്ട് തിരിഞ്ഞ് ആമര പൊന്തിച്ചു കൊടുത്തു. പറയണ്ട, ഈ കീഴ്ശാന്തിമാര് ചെന്ന് വാല പിടിക്കുമ്പോഴേക്കും ആനക്കാരും വരണം. ആനക്കാരും ഒന്ന് ആനക്കാരെ തൊടാൻ പറ്റില്ലല്ലോ.